ഷീ ന്യൂസിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ വീടായ വേദനിലയത്തിലെ ആസ്തി പട്ടിക പുറത്തുവിട്ട് തമിഴ്നാട് സർക്കാർ. 4 കിലോയിൽ കൂടുതൽ സ്വർണവും 601 കിലോയിലധികം വെള്ളിയുമുണ്ട്. 10,438 സാരികളും ഇതിൽപ്പെടുന്നു. വായനയിൽ അതീവ തൽപരയായ ജയലളിതയുടെ ശേഖരത്തിൽ 8,376 പുസ്തകങ്ങളുണ്ട്. 11 ടെലിവിഷനുകളും 29 ഫോണുകളും 38 എയർ കണ്ടീഷണറുകളും വീട്ടിലുണ്ട്. വൈദ്യുതോപകരണങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പൂജാപാത്രങ്ങൾ തുടങ്ങി 25 വിഭാഗങ്ങളിലായി 32,721 ഇനങ്ങളുടെ പട്ടികയാണ് പരിശോധനയ്ക്ക് ശേഷം സർക്കാർ പുറത്തുവിട്ടത്. പോയസ് ഗാർഡനിലെ സ്വത്ത് ഏറ്റെടുക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം സർക്കാർ 67.88 കോടി രൂപ സിവിൽ കോടതിയിൽ കെട്ടിവച്ചിരുന്നു. ഇതോടെയാണ് സർക്കാർ വേദനിലയത്തിന്റെ അവകാശം സ്വന്തമാക്കിയത്. 24,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വേദനിലയത്തിന് ഇപ്പോൾ 100 കോടി രൂപ വില വരുമെന്നാണ് കണക്കാക്കുന്നത്. വേദനിലയം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാക്കാനുള്ള ചർച്ചകളും സജീവമാണ്. ജയലളിതയുടെ മരണശേഷം ശശികലയാണ് ഇവിടെ താമസിച്ചിരുന്നത്. സഹോദരന്റെ മക്കളായ ദീപയ്ക്കും ദീപക്കിനും 67 കോടി രൂപ നഷ്ടപരിഹാരം നൽകിയാണ് വേദനിലയം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്തത്. തമിഴ്നാട് സർക്കാർ പുറത്തുവിട്ട ജയലളിതയുടെ ആസ്തിയുടെ കണക്കുകൾ ഏവരെയും അമ്പരിപ്പിക്കുന്നതാണ്. ഷീനു സമാപിക്കുന്നു. നമസ്കാരം. The Voice of Women. The She News. Like, comment, share, subscribe. Thanks for watching.